ഇന്നലെ നീ എന്താ ക്ലാസ്സിൽ വരാഞ്ഞത്? തങ്ങളെ പ്രസവിച്ച ആ മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇതാ പറഞ്ഞ നിന്നെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന്. ആ ഇന്നലെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചില്ലേ? ഇംഗ്ലീഷിൽ എത്ര അക്ഷരം ഉണ്ട്? ഇംഗ്ലീഷിലവന് ഇംഗ്ലീഷിൽ ആകെ 26 അക്ഷരമേ ഉള്ളൂ. മനസ്സിലായോ? അതിൽ ഇഷ്ടപ്പെട്ട ഒരു അക്ഷരം മോൻ പറഞ്ഞേ. ഭാഗ്യം ദൈവമേ. അപ്പൊ മോൻ ഇങ്ങനെ മര്യാദക്ക് സംസാരിക്കണം. നമുക്ക് നിറത്തെ കുറിച്ച് പഠിക്കാം. കുഞ്ഞാക്കോന്റെ പടം അല്ല നിറം. കുഞ്ഞാക്കോന്റെ പടം നിറം, അത് വേറെ. നമ്മൾ പഠിക്കാൻ പോകുന്ന നിറം, നിറത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? കളേഴ്സ് എന്ന് പറയോ? ചുവപ്പിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? നീലയ്ക്ക് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ബ്ലൂ. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നീലം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഒറ്റയടിക്ക് നിന്റെ ബ്ലൂ ഞാൻ താഴെ ഇടും. ഞാൻ മര്യാദക്ക് നിന്നില്ലെങ്കിൽ കേട്ടോ. ആ ഇട്ട. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സയൻസ് ആണ്. സയൻസ്, ജീവശാസ്ത്രം. ആ അത് തന്നെ. ഈ മഴ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ മഴ ഉണ്ടാകുന്നത് മഴ ഉണ്ടാക്കണതല്ല ചോദിച്ചത്, മഴ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണ് മഴ ഉണ്ടാവണതല്ലേ. മോൻ ഇഷ്ടപ്പെട്ട ഒരു പക്ഷി, അതായത് പക്ഷിയുടെ പേര് പറഞ്ഞേ. സംസ്ഥാന പക്ഷിയാണോ? ഗ്രാമസഭയുടെ പക്ഷിയാണ് കാക്ക. മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ കാക്കയെ കുറിച്ച് മോൻ 5 വാക്യങ്ങൾ പറഞ്ഞു. രണ്ട് കണ്ണുണ്ട്. ആ രണ്ട് കണ്ണുണ്ട്. രണ്ട് കാലുണ്ട്. രണ്ട് കാലുണ്ട്. പിന്നെ നീണ്ട ഒരു ശുണ്ടുണ്ട്. അതെ. പിന്നെ നീണ്ട ഒരു വാലുണ്ട്. വാലുണ്ട്. വാലിന്റെ ഒക്കെ അടിയിലായിട്ട് നടക്കണടേ, എനിക്ക് അറിയാണോ വരെ. എന്നതാടാ വാലിന്റെ അടിയിൽ? എന്നതാടാ വാലിന്റെ അടിയിൽ? മര്യാദക്ക് സംസാരിക്കാൻ എന്താടാ വാലിന്റെ അടിയിൽ? കുഞ്ഞൊരു എന്താടാ? ഭാഗ്യം. ആ